കേരള പദ്ധതി ഇതാദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല ഈ പദ്ധതി 2011 മുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് 2011 ൽ യുഡിഎഫിന്റെ ഗവൺമെന്റ് ആണ് 2011 ൽ യുഡിഎഫിന്റെ ഗവൺമെന്റ് ഈ കേരള പദ്ധതി കേരളയിലല്ല അന്ന് അതിവേഗ പാത അതിവേഗ റെയിൽവേ കോറിഡോർ പാത നടപ്പാക്കുന്നതിനു വേണ്ടി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്ത പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും അന്ന് യുഡിഎഫ് ഭരിക്കുന്നത് അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ആ പദ്ധതിക്ക് അനുകൂലമായി കൈവെക്കിയവരാണ് ഞങ്ങളൊക്കെ 2012 ൽ അതിന്റെ ഭൂമി ഏറ്റെടുപ്പ് നടത്തി ഡിഎംആർസിയുടെ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന്റെ സാധ്യതാ പഠനം പരിശോധിച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായതാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ ഇന്നത്തെ ജനരോഷത്തിന്റെ സാഹചര്യത്തിൽ വളരെ സമർത്ഥമായി സിപിഎമ്മും സർക്കാരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് 2011 ൽ കേരളത്തിലെ ബഹുമാന്യനായിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഡിഎംആർസിയുടെ പഠനം അത് കേരളയിൽ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടല്ല അത് സെമി ഹൈസ്പീഡാണ് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇ ശ്രീധരനും ബിജെപിയും പറയുന്നത് സെമി ഹൈസ്പീഡ് റെയിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരമാവധി 200 കിലോമീറ്റർ വരെ പോകാൻ വേണ്ടി സാധിക്കുന്ന ഈ തരത്തിലുള്ള ഒരു റെയിൽവേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ കേരളത്തിലെ ഈ റെയിൽ കടന്നു പോകുന്ന മേഖലയിൽ രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത് ഒന്ന് റെയിൽവേയുമായി ചേർന്നിട്ടുള്ള തിരൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മേഖല റെയിൽവേക്ക് സമാന്തരമായിട്ടും അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തുകൊണ്ട് മറ്റു പല വഴികളിലൂടെയാണ് പോകുന്നത് അവിടെയെല്ലാം തന്നെ ചതുപ്പ് നിലങ്ങളാണ് കേരളത്തിന്റെ നിലം ഇത്തരത്തിലുള്ള ഹൈസ്പീഡ് റെയിലിന് യോജിച്ചതല്ല സെമി ഹൈസ്പീഡ് റെയിലാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആ സമയം മുതലുള്ള പഠനങ്ങളെല്ലാം തന്നെ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലാതെ യു ഡി എഫിന്റെ കാലത്ത് ആരംഭിച്ചു അന്ന് എല്ലാവരും സമർപ്പിച്ചു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് സമർത്ഥമായി അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല അത് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള സി പി എമ്മിന്റെ പ്രതിനിധി സൂചിപ്പിച്ച ഹൈവേ വികസനം എന്ന് യാഥാർത്ഥ്യമായത് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 6,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതുകൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ടാണ് ആ ഭൂമി ഇന്ന് ഏറ്റെടുക്കുകയും ജനങ്ങൾ സന്തോഷത്തോടു കൂടി വിട്ടുകൊടുക്കുകയും ചെയ്തത് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് കേരളയിൽ ഇത്ര തിടുക്കത്തിൽ ഇവർ കൊണ്ടുവരുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പദ്ധതി വിനാശകരമായിട്ടുള്ള ഈ പദ്ധതി കേരളത്തിൽ എന്തിനാണ് ഇത്ര തിടുക്കം ഇവർക്ക് പല പദ്ധതികളുണ്ട് പല പദ്ധതികളും പാതി വഴിയിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് കേന്ദ്രം ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് ഇവർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്നത് എത്ര എത്ര പദ്ധതികളുണ്ട് എത്ര എത്ര പദ്ധതികൾ എന്തുകൊണ്ട് അവർ പറഞ്ഞ നിലമ്പൂർ റബ്ബ് നിലമ്പൂർ നഞ്ചൻകോട് പാത ഗുരുവായൂർ തിരൂർ പാത ശബരി പാത എന്നിവയല്ലോ സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടാണ് മുടങ്ങിക്കിടക്കുന്നത് അപ്പോൾ ഇവർ ഇതിന് ഈ കേരളയിലിന് ഇത്ര അധിക ആവേശം കാണിക്കുന്നതിന് പിന്നെ ഛേദോവികാരം എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം പരപ്പനങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 263 വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ലക്ഷം വേണ്ട കോടികൾ വേണ്ട ഞങ്ങളെ മണ്ണ് ഞങ്ങളെ മണ്ണ് ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ് മഹാന്മാർ ജീവിച്ച് മരിച്ച മണ്ണാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ആ മണ്ണ് വിട്ടുകൊടുക്കാൻ ഈ സർക്കാരിനല്ല എൽ ഡി എഫ് സർക്കാരിനല്ല ഒരു ശക്തിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അല്ലെ സഖാവ് ജയൻ സഖാവ് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള ആമുഖ സംഭാഷണത്തിൽ പറഞ്ഞത് അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മളൊരു ശൈലിയുണ്ട് എപ്പോഴും നമ്മൾ പൊതുയോഗങ്ങൾ പറയുന്നു നവ ഉദാരവൽക്കരണ നയം വലതുപക്ഷങ്ങളുടെ നയമാണെന്ന് അപ്പോൾ ഒരു വലതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ കേരളത്തിലെ വലതുപക്ഷ ഗവൺമെന്റിന്റെ ആ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന കേരളയിൽ എന്ന് പറയുന്ന ഈ അതിവേഗ സംവിധാനം എങ്ങനെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഒറ്റയടിക്ക് കക്ഷത്തിൽ വെച്ച് ഏറ്റെടുക്കാൻ തുനിഞ്ഞു എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ട് പരപ്പനങ്ങാടിയിലെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർ പറയുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പോകുന്ന വീടുകളിൽ അവർ എതിർക്കുന്നില്ല അല്ലാത്ത എതിർപ്പുകളൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് അതെങ്ങനെയാണ് ആകുന്നത്
ഒരു വീട്ടുകാരനായാലും ഒരു കുടുംബമാണെങ്കിലും ഒരു കുട്ടിയാണെങ്കിലും അവന്റെ വികാരം വികാരമാണ്. അവനെങ്ങനെ സർക്കാർ വിരുദ്ധനാവും? അവനെ നിങ്ങൾ എങ്ങനെ ജനാധിപത്യ വിരുദ്ധനായിട്ട് മുദ്ര കുത്തുന്നു? അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് യോജിച്ചതാണോ? രാജ്യവ്യാപകമായി കമ്മ്യൂണിസം വളർന്നപ്പോൾ ഇതുപോലെ പല പ്രതിഷേധങ്ങളും ഉണ്ടായി. അതിനൊക്കെ തടയിട്ടിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നത്. പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് പ്രതിഷേധക്കാരെയൊക്കെ അക്രമികളും തുറങ്കിലടച്ചുകൊണ്ട് ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെയാണോ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം? രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഒന്ന്, 2011 ഞാൻ അപ്പം തന്നെ വിശദീകരിച്ചു, അതെന്റെ പ്രിയ സുഹൃത്ത് കേട്ടിട്ടില്ല. 2011 UDF ഗവൺമെന്റ് ഇതിന് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതാണ്. അന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗിൽ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് പങ്കെടുത്തത്. UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി പങ്കെടുത്ത അല്ല. പറയട്ടെ, അത് ആഗോളവൽക്കരണ സാമ്പത്തിക നയമാണോ കേരളത്തിന് ഗുണകരമാണോ? ഗുണകരമാണെങ്കിൽ ഈ നടപ്പാക്കാൻ ഇടതു വർഷം പിന്തുണയ്ക്കലും സംശയം വേണ്ട. അതാണ് പിണറായി വിജയൻ അന്ന് ചെയ്തത്. അത് 2011 നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിൽ എന്താ ഇടതുപക്ഷം പുലർത്തിയ നിലപാട്? അത് കേരളത്തിന് ഗുണകരമാണ്. കേരളത്തിന് ഗുണകരമായ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് സ്കീമിലായാലും കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ഗുണകരമാണോ അത് നടപ്പാക്കും. പിന്നെ ഇവിടെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടും വ്യത്യസ്തതകളും കുറിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ കുറച്ച് പ്രസംഗം നടത്തി. ഇതിൽ എന്ത് വസ്തുതയുള്ളത്? നിങ്ങളെ ഇവിടെ ഏത് പ്രതിഷേധത്തെ അടിച്ചമർത്തിയത്? ഇവിടെ പ്രതിഷേധത്തിന്റെ മുന്നിലാണ്. പറയട്ടെ, പ്രതിഷേധത്തിന്റെ മുന്നിൽ ഞാൻ പറയട്ടെ, പറഞ്ഞു കേട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പറയട്ടെ. ഈ പ്രതിഷേധത്തെ നിങ്ങൾ ആ പ്രതിഷേധത്തെ എങ്ങനെ നേരിട്ട രീതി എന്താ? ആ പ്രതിഷേധങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോഴാണ് ഇപ്പൊ ഒരു കുട്ടിന്റെ കൈ. ഒരു ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നാ നിങ്ങൾ മറുപടി പറയും? ഞങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ ആരാണ് പ്രതിഷേധിച്ച? ഒരു കുട്ടി നൊലോളിക്കാൻ വേണ്ടി കൈ പിടിച്ച് തിരിച്ച ദൃശ്യം നമ്മൾ കണ്ടില്ലേ? കണ്ടില്ലേ? നമ്മളെല്ലാരും കണ്ടതല്ലേ? ഒരു പെണ്ണ്, ഒരു സ്ത്രീയെ, നമ്മളെ ഒരു സ്ത്രീ അല്ലെ, പറയട്ടെ സുഹൃത്തെ, പറഞ്ഞു കഴിയട്ടെ. ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആ സ്ത്രീയെ, ആ ബോധപൂർവ്വം ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അതിനെ പ്രതിഷേധത്തിന്റെ മുന്നിൽ നിർത്തി എല്ലാ ഫോട്ടോയും ചാനലിലും അതിന്റെ അവതരണം വരുന്ന രീതിയിൽ പ്രഖ്യാപിച്ചതാരാ? ഇത് പ്രതിഷേധത്തെ നേരിടാൻ ഗവൺമെന്റ് എവിടെ ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല? എവിടെ കലാപുണ്ടാക്കുന്ന BJP ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും പ്രശ്നം ആ കുൽസിത ശക്തികളാണ് കേരളത്തിൽ. കലാപുണ്ടാക്കിയ ദേശീയപാതക്ക് വലിയ കലാപങ്ങൾ ഉണ്ടാക്കി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് ചോദ്യം കേരളം ഭരിക്കുന്ന വികസനത്തിന് വേണ്ടി പാതകം കൊണ്ടിരുന്ന സർക്കാരിനോട് ഒരു ചോദ്യം. മലയോരത്തെയും തീരദേശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്, പരപ്പനങ്ങാടി നാടുകാണി റോഡ്. ആ റോഡിൽ 1 ഇഞ്ച് ഭൂമി ഏറ്റെടുക്കാൻ ഈ പിണറായിക്ക് കഴിഞ്ഞോ? ഈ വികസനം കൊണ്ടുവരുന്ന പിണറായിക്ക് ഈ മലയോരത്തിൽ നിന്നും ഇന്ന് പരപ്പനങ്ങാടി മുതൽ എവിടെ നിങ്ങൾ ഏറ്റെടുത്തു? ഒരു തുണ്ട് ഏറ്റെടുത്തിട്ടില്ല. നിശ്ചിത ഭൂമി പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചെമ്മാട്ടങ്ങാടി ഏറ്റെടുത്തിട്ടുണ്ടോ? വേങ്ങര ഏറ്റെടുത്തിട്ടുണ്ടോ? മലപ്പുറം ഏറ്റെടുത്തിട്ടുണ്ടോ? ടൗണ് നിങ്ങൾ ഏറ്റെടുക്കാതെ പോയി. ആരെ ഭയന്നുകൊണ്ട്? ആരെ ഭയന്നുകൊണ്ട്? നിങ്ങളുടെ സ്വന്തം സഖാക്കളുടെ, നിങ്ങളുടെ നിങ്ങളുടെ സ്വതന്ത്ര സ്വതന്ത്ര MLA മാരെ പിന്താങ്ങുന്നവരുടെ ബിൽഡിംഗ് പോകുന്നിടത്തൊന്നും നിങ്ങൾ വികസനം കൊണ്ടുവരുന്നില്ല. സാധാരണക്കാരന് രഞ്ജത്ത് കുറ്റിയടിക്കാന്നുള്ള നിങ്ങൾ തീരുമാനം മാത്രമേ ഈ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, പ്രതിഷേധങ്ങളെ നമ്മൾ അടിച്ചമർത്തിയിട്ടില്ല, അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയെല്ലാം അവിടെ ഏതോ കുട്ടി കരഞ്ഞപ്പോൾ കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വിഷയം നടത്തുമ്പോൾ അങ്ങനെയാണ് പറയാറ്. ഈ കൈ പിടിച്ച് തിരുത്തി കരയിപ്പിച്ചിട്ടാണോ ഈ ട്രെയിനിങ് ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെല്ലാം ടി വി കണ്ടിരുന്നു, ഞങ്ങളെല്ലാം ടി വി കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ മാത്രമല്ല, ഈ നാട്ടുകാരെ മുഴുവൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പരപ്പനങ്ങാടിയിൽ
പരപ്പനങ്ങാടിയിലെ ഈ പ്രദേശത്ത് കല്ലിടാൻ വേണ്ടി ചെന്നു. ബി ജെ പിയുടെ നാലാം വാർഡ് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ള കൗൺസിലറാണായിരിക്കുന്നത്. ആ വാർഡിലടക്കം ആ പ്രദേശത്ത് അടക്കം ചെന്നിട്ട് അതിക്രമിച്ച് കടന്ന് കല്ലിടാൻ ചെല്ലുന്ന സമയത്ത് പോലീസിന് നേരെ ചോദ്യം ചെയ്യാൻ വേരലി ചൂണ്ടി എന്നതിൻ്റെ പേരിലാണ് ഈ കൗൺസിലർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഇല്ലാന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്? അവിടെ നിന്ന് എത്ര ആളുകൾ നിങ്ങൾ പിടിച്ചു വലിച്ചു? സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലീസുകാരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരനാവശ്യ വാക്ക് പോലും ഞാൻ പോലീസുകാരനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മമാരും വയസ്സായ ചേച്ചിമാരും അമ്മമാരും എല്ലാവരും എന്നോട് ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവർ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നത്. അല്ലാതെ ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ നിരപരാധിയായ എന്നെ ഇപ്പോഴും മെനഞ്ഞാന്നും കൂടി സമൻസ് ഉണ്ടെന്നും പറഞ്ഞ് എന്നോട് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. ഞാൻ നാലാം വാർഡിലെ തന്നെയാണ്. കൗൺസിലറെ പോലും കേസ് കൊടുക്കാൻ നിങ്ങൾ പാർട്ടി കോശാന പെടുന്ന കൗൺസിലർമാരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ അംഗീകരിക്കുന്നത് ജന അംഗീകരിക്കുന്നില്ല. ബി ജെ പിയുടെയും ലീഗിന്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഈ കേരളയിൽ എതിർക്കുന്ന എല്ലാ പാർട്ടികളെ എല്ലാരും കൂടി കൂടിയിട്ട് അവതാരകൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു, കോട്ടയം അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഏറ്റവും കൂടുതൽ ആഘാതം നടക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഈ രണ്ട് പ്രദേശങ്ങളും നഗരങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, രണ്ട് നഗരങ്ങളാണ് കോട്ടയം നഗരവും അതുപോലെ പരപ്പനങ്ങാടി ടൗണുമാണ് ഏറ്റവും വലിയ ആഘാതം നടക്കുക. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ സമരസമിതിക്കാര് കല്ലുകൾ പിഴുതെറിഞ്ഞിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ ഒരു കല്ല് പോലും പിഴുതെറിയാത്ത ഏക പ്രദേശം പരപ്പനങ്ങാടിയാണ്. അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഭൂമി ആഗാധ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ഈ തീരുമാനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ കേരളയിൽ എതിർക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ ഹൈക്കോടതിയിലും പോയി സുപ്രീം കോടതിയിലും പോയി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് സംസ്ഥാന സർക്കാരിനോട് ഈ പഠനത്തിന് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. പിന്നെ ബി ജെ പിക്കാരോട് പ്രതിഷേധിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി അടക്കം തെരുവിൽ പ്രകടനം നടത്തുന്നതിനെതിരെ. ഈ കേന്ദ്രമന്ത്രിക്ക് എന്താ അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ യോഗം ചേരുന്ന സമയത്ത് കേരളയിൽ വേണ്ട അനുമതി കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ? എന്തിനാണ് ഈ നാടകം? എന്തിനാണ് ഇത്ര സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്? ഇങ്ങനെ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. പ്രധാനമന്ത്രിനെ കേരള മുഖ്യമന്ത്രി കണ്ടു, ഈ വിഷയം സംസാരിച്ചു. മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു, പോസിറ്റീവായിട്ടാണ് പ്രധാനമന്ത്രി ഈ പദ്ധതിയോട് പ്രതികരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളം സ്വീകരിച്ച നടപടിയിൽ കേന്ദ്ര മന്ത്രിസഭ വളരെ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ഒരു ഒറ്റ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദ്യം. രവി തലത്ത്, ഒന്ന്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒരേപോലെ, അല്ലെങ്കിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരേപോലെ സാമൂഹിക ആഘാത പഠനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ചെന്ന കാര്യത്തെ ചവറ്റുകൊട്ടയിലിട്ടുകൊണ്ട് നടത്തിക്കോളാൻ പറഞ്ഞു എന്നുള്ളതാണ്. ആ രണ്ട് കോടതിയിലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ സാമൂഹിക ആഘാത പഠനം എന്നുള്ള നിലക്ക് മാത്രമല്ല, സാമൂഹിക ആഘാത പഠനം നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. സാമൂഹിക ആഘാത പഠനം നടത്താൻ
നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ഒരു കാര്യമുള്ളൂ, അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. പറയാൻ സമയം പറയാൻ സമയം നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് നമ്മളോട് പറയല്ല. നിലപാടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അതിന് യോജിപ്പുണ്ടെങ്കിൽ തുടർന്ന് സംസാരിക്കാം. ബിജെപിയുടെ നിലപാട് അദ്ദേഹം പറയുന്നത് എനിക്ക് അങ്ങനെ ആക്രോശമൊന്നും പറയൂ. സാമൂഹിക ആഘാത പഠനം നടത്തിക്കൊള്ളാൻ എന്റെ ചേട്ടാ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതേ സമയത്ത് ഇതിന്റെ പേരിൽ സ്വകാര്യ ഭൂമിയിൽ കയ്യേറി കല്ലിട്ട് അത് കൈവശപ്പെടുത്തുന്ന സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കോടതിയിലേക്ക് ചോദ്യങ്ങൾ വന്നത്. കോടതി പറഞ്ഞല്ലോ, എന്തിനാ നിങ്ങൾക്ക് ഈ മഞ്ഞക്കുറ്റിയും കൊണ്ട് ആരാന്റെ പുറയിലേക്ക് പോകുന്നതെന്ന് കോടതി ചോദിച്ചപ്പോ തല താഴ്ത്തി ഗവൺമെന്റിന്റെ പ്ലീഡർ അവിടെ നിന്ന് എന്തുകൊണ്ടാ? എന്റെ ചോദ്യം അതാ, എന്റെ ചോദ്യം എന്തുകൊണ്ടാ? പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ജയൻ പറയും. അദ്ദേഹം പറയട്ടെ പ്ലീസ്. അല്ല എന്തെങ്കിലും അവര് പറയട്ടെ, ചേട്ടനൊന്ന് അടങ്ങ്. അവര് പറയട്ടെ, അല്ല ഈ ജയൻ പറയട്ടെ. ഞാൻ പറയുന്നത് യഥാർത്ഥ ചേട്ടനൊന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് ഈ സർക്കാരിന് തന്നെ അറിയാം ഈ തരത്തിലൊരു പദ്ധതി ഇവിടെ നടപ്പിൽ വരുത്താൻ കഴിയില്ല എന്ന്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന സ്ഥലം ഒരു പടവലങ്ങ രൂപത്തിലാണ്. അപ്പൊ അതിന് നടുകെ പിളർന്നും കൊണ്ട് കഴിഞ്ഞ 2018 പ്രളയം ഉണ്ടായ സമയത്ത് 2 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് വെള്ളം കയറിയത്. അപ്പൊ അതിനേക്കാൾ ഒരു മീറ്ററെങ്കിലും ഉയരത്തിൽ നിർമ്മിക്കണം എന്ന് തന്നെയാണ് DPRൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പം കേരളം രണ്ടായിട്ട് വിഭജിക്കുമോ, അതല്ല പിന്നെ ഒന്നായിട്ട് തന്നെ പോവാൻ കഴിയുമോ എന്നാണ് ഒരു ചോദ്യം. അത് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ധാരാളം പുനർപ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഒരു സംഗതിയും ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ തീർക്കേണ്ട വർക്കുകൾ, ധാരാളം വർക്കുകൾ കിടക്കുന്നുണ്ട്. ഒന്നും രണ്ടും പത്തും അല്ല. പിന്നെ എന്തിനാ അതൊക്കെ തീർത്തിട്ട് പോരെ? ചോദ്യത്തിന്റെ ഉത്തരം, ഈ റെയിൽ കടന്നു പോകുന്നിടത്ത് റെയിലിന് കമ്പിവേലി കെട്ടി വേർതിരിക്കും. കാരണം അതിവേഗ സ്പീഡാണ്. പറയട്ടെ, ഞാൻ പറയാം. റെയിൽവേ മുറിച്ചു കടക്കാനുള്ള സംവിധാനം കേരളയിൽ വരും. കേരളയില് അതിവേഗ റെയിൽവേ പാത കടന്നു പോണ രണ്ടു ഭാഗത്തും ഈ കമ്പിവേലി കെട്ടും. ആ കമ്പി ഞാൻ 400 കിലോമീറ്റർ 530 അല്ല 531 കിലോമീറ്റർ ആണ് റെയിൽ ഇത് വരുന്നത്. 400 കിലോമീറ്റർ രണ്ട് സൈഡും കെട്ടി 9 മീറ്ററിൽ മതിൽ വരും. അപ്പൊ കേരളം രണ്ടായിട്ട് വിഭജിക്കും. നമ്മുടെ സാധാരണ കേരളത്തില് നീരൊഴുക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാ. അപ്പൊ ഈ വെള്ളം വന്ന് ഒരു ഭാഗം മുങ്ങി അവിടെ എല്ലാരും ചാവും. അതുറപ്പല്ലേ? ഇവർക്ക് എവിടുന്നാ കിട്ടിയത്? രാഹുലേ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണോ? ജയേട്ടനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹം ഇപ്പൊ 1.5 മാസം മുന്നേ തിരൂര് വട്ടത്താണിയില് റെയിലിന്റെ സൈഡ് 6 മീറ്റർ ഉയരം കെട്ടിയപ്പോൾ, റെയിൽവേ കെട്ടിയാണ്, കെട്ടിയപ്പോൾ സമരത്തിനിറങ്ങി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കേരളത്തിലെ ആൾക്കാർ ചത്തോട്ടെ, കേരളത്തിലെ ആൾക്കാർ മരിച്ചോട്ടെ. സമാധാനം. എന്റെ ചോദ്യം, അയ്യപ്പൻകാവില് 10.5 സെന്റ് സ്ഥലം എനിക്കുണ്ട്. അയ്യോ, പരസ്പരം ഒരു പ്രശ്നം വേണ്ട, പറഞ്ഞോളൂ. പരസ്പരം 10.5 സെന്റ് സ്ഥലം, ആ 10.5 സെന്റ് സ്ഥലം പരസ്പരം അവിടെ വീട് വെക്കാനോ മറ്റുള്ളവനോ അനുവദിക്കുന്നില്ല. പരസ്പരം ഞാൻ ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ 10.5 സെന്റ് സ്ഥലം റെയിലിനോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്റെ വീട് ചോദിക്കാൻ, രണ്ട് വീടുണ്ട്, 10.5 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് വീട് വെക്കാൻ കഴിയില്ല. ഈ 10.5 സെന്റ് താമസിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ റെയിൽവേ ഇപ്പൊ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇത് പൊതുവായുള്ള പ്രശ്നമാണ്. റെയിൽവേയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലം ബി ക്ലാസ്, അതുപോലത്തെ ഭൂമിയിൽ പുതിയ കൺസെഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരമല്ല ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കേരളയിൽ കടന്നു പോകാനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളത്.
നിങ്ങൾക്ക് സ്വാഭാവികമായി റെയിൽവേയുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വീട് വെക്കാൻ സാധിക്കുന്ന അനുമതി കൊടുക്കാനും ഡിവിഷണൽ ഓഫീസിൽ കൊടുക്കാനുമുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള വീടായതുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനും തടസ്സം ഉണ്ടാവില്ല. അതെല്ലാം പറഞ്ഞ് നിങ്ങളെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് ആളുകളെ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ കേരയിൽ അനുകൂലമായിട്ടുള്ള ക്യാമ്പയിൽ പെട്ടുപോകരുത് എന്ന് എനിക്ക് എന്റെ സഹോദരനോട് പറയാനുള്ളത്. നേതാവായ ജയൻ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരള സമരത്തിൽ അറസ്റ്റ് ചെയ്തപ്പെട്ട ഒരു വനിതയാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ കുറെ പോലീസുകാരും ആർ ഡി ഓഫീസർമാരും വന്ന് നമ്മുടെ വീടിന്റെ തിണ്ണയിൽ വന്ന് കുറ്റിയടിക്കുകയാണ്. ഇത് ജനങ്ങൾ അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് ജനങ്ങളെ അടുത്ത് എത്തിക്കണ്ടേ? അല്ലാതെ എന്ത് പ്രതിഷേധ സമരം നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇതെന്ന് വ്യക്തമാവുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്തു തരുന്നു. സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നത് ഇപ്പൊ ഒരു സർവേന്റെ അടിസ്ഥാനത്തിലാണ്. പറയട്ടെ, നിങ്ങൾ അത് പറയട്ടെ. ഒരു ചോദ്യം ചോദിച്ചാൽ ഈ സാമൂഹ്യ ആഘാത പഠനം നടത്താനാണ് ഇപ്പൊ കുറ്റി വെക്കുന്നത്. കുറ്റി വെച്ചാലാണ് നിങ്ങളെ സ്ഥലം പോകണ്ടോ? അല്ല, പറയട്ടെ മേഡം, പറയട്ടെ. ഈ കുറ്റി വെച്ച് കഴിഞ്ഞാലാണ് നിങ്ങളെ ഭൂമി പോകണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് നിങ്ങളോട് വന്ന് പറയാനുള്ള വസ്തുതാപരമായ അല്ല പറയട്ടെ വസ്തുതാപരമായ ഒരു വസ്തുതാപരമായ ഒരു വിവരം ഇവിടെ ലഭ്യമല്ല. ഇത് സാമൂഹ്യ ആഘാത പഠനത്തിന് അതിർത്തി ഇട്ടാൽ നിങ്ങളെ ഭൂമി നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. അതിന് ഉചിതമായ നഷ്ടപരിഹാരം തരും. അത് പ്രതിഷേധിക്കാൻ എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ പോലീസുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പോലീസ് അറസ്റ്റ് ചെയ്യുക, അതൊക്കെ അതിന്റെ നിയമപരമായി നടക്കും. അതിനെന്താ പ്രശ്നം? പിണറായി വിജയനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്ന് പറയണ്ട്. ഈ ജനങ്ങൾ, കോടിക്കണക്കിനുള്ള ജനങ്ങളാണ് ഈ റെയിൽവേന്റെ പ്രശ്നത്തിന് ദുരിതം അനുഭവിക്കുന്നത്. അതിനെന്താണ് പിണറായി വിജയന് പറയാനുള്ളത്? പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറക്കിയ ഒരു പ്രകടന പത്രിക ഉണ്ടായാലും ഒന്നാമത്തെ കാര്യം ഇതാണ്, അതിനാണ് ജനം വോട്ട് നൽകിയത്. ജയൻ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനൊരു വിധവയാണ്, പാവപ്പെട്ടൊരു വിധവയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. 5 സെന്റ് സ്ഥലം ആകെ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിലൊരു ചെറിയ വീടും, പണ്ട് ഒരു ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ വീടാണ്. അതാണ് ഇപ്പം ഇവർ തട്ടി പൊളിക്കാൻ പോണത്. അത് ആരെങ്കിലും അത് സമ്മതിക്കോ? എനിക്കത് സമ്മതിക്കാൻ പറ്റൂല. മാത്രമല്ല, ഞങ്ങളൊരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നാണ്ട് അറസ്റ്റ് വരിച്ചതല്ല. ഇപ്പം ഇവിടെ പറയുന്നത് കേട്ട് ലീഗുകാരും മുസ്ലിം പിന്നെ കോൺഗ്രസ്സുകാരും ഓടിച്ചെന്ന് കണ്ട് അറസ്റ്റ് വരിച്ചതാണെന്ന്. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ, വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണുങ്ങൾ കേസിനായിട്ട് പോവോ? അങ്ങനെ പോയിട്ടില്ല. ഞങ്ങളെ വീടിന് വേണ്ടിയിട്ട്, ഞങ്ങളെ പരപ്പനങ്ങാടിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന എനിക്ക് ഇന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ? പരപ്പനങ്ങാടിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. അന്ന് മുതൽ ഞാൻ 10-56 വർഷമായിട്ട് കണ്ടത് വരുന്ന നാടാണിത്. ഇവിടുത്തെ എങ്ങനെ വികസനം ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വികസനം എന്നുള്ളത് ഞാൻ കുറെ കാലമായിട്ട് കാണുന്നതാ. ഈ വികസനം അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു വികസനം കൊണ്ടുവരും? ഇത്രയും പാവപ്പെട്ട ആളുകളുടെ വീട് തട്ടി നിരത്തിയിട്ട് വേണോ വികസനം? പിന്നെ ഇവിടുത്തെ ലീഗുകാരും മുസ്ലിം കോൺഗ്രസ്സുകാരും ഒന്നും വെറുതെ അറസ്റ്റ് ചെയ്യാൻ പോയതല്ല. രാവിലെ ചായം കുടിച്ച് വെറുതെ ഒന്ന് വിശ്രമിക്കുന്ന 90 വയസ്സും 95 വയസ്സും ഉള്ള അമ്മമാര് തൊടിയിലേക്കൊക്കെ ഓടി ഇറങ്ങുന്നത് വെറുതെ അല്ല. വെറുതെ ഒന്ന് വിശ്രമിക്കാനിരിക്കുമ്പം ഓടി ഇറങ്ങിയതല്ല. നിങ്ങളെ പോലീസുകാര് നേരം വെളുക്കാത്ത മുന്നേ, ഉറങ്ങി നീക്കാത്ത മുന്നേ വന്ന് കണ്ട് എല്ലാരും വരുന്ന ആൾക്കാർ വണ്ടി കയറ്റി കൊണ്ടുപോവാ. ഇത്രയൊക്കെ നാശം വരുത്തി വെച്ചിട്ട് വേണോ വികസനം എന്നാണ്? ഇത്രയൊക്കെ നാശം വരുത്തി വെച്ചിട്ട് വേണോ വികസനം എന്നാണ് ചോദ്യം. പറയൂ, മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറയൂ പറയൂ. വിജയൻ, 5 സെന്റ് ഭൂമിയാണ് മാഡത്തിന് നഷ്ടപ്പെടുന്നെങ്കിൽ സർക്കാർ ഇനി പറയട്ടെ ചേച്ചി, ഒന്നിരിക്കൂ. ഞാൻ മറുപടി പറയൂ, സമ്മതിക്കൂ. നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടില്ലേ? 5 സെന്റ് ഭൂമിയാണ് നഷ്ടപ്പെടുന്നെങ്കിൽ, വീട് നഷ്ടപ്പെടണമെങ്കിൽ വീടുണ്ടാക്കാൻ ആവശ്യമായ പണം സർക്കാർ നൽകും. 5 സെന്റ് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചു. ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പോകണില്ല. ഒരു മിനിറ്റ് പറയട്ടെ, പറയട്ടെ. 4.5 ഇരട്ടി ഇന്ന് അവിടെ മാർക്കറ്റ് വില എത്ര ഉണ്ടോ ഭൂമിക്ക്, അതിന്റെ പറയട്ടെ, 4.5 ഇരട്ടി പണം സർക്കാർ തരും. അതിന്റെ പുറമെ 160,000 രൂപ അഡീഷണൽ തരും. അതിന്റെ പുറമെ നോക്കൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അതിന്റെ പുറമെ അത് നെഗോഷിയേഷൻ നടത്തിയിട്ട്
ഒരു പബ്ലിക് ഹിയറിംഗ് കമ്മിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടമാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ പബ്ലിക് ഹിയറിംഗ് കമ്മിറ്റിയോട് നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ നിങ്ങളെ ഭൂമി ഏറ്റെടുക്കുള്ളൂ. പിന്നെ രാഷ്ട്രീയമായിട്ടാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ എന്റെ അറിവൊന്നും മാർക്കറ്റ് വിലയുടെ നാലിരട്ടി നഷ്ടപരിഹാരം കിട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പൈസ ഇല്ല കയ്യിൽ, പറഞ്ഞോളൂ. ആര് കൊടുക്കും പൈസ? ബഹളമൊക്കെയല്ലേ, ബഹളമൊക്കെയല്ലേ. മോഡി തരില്ല, മോഡി താമസിക്കുന്ന കഷ്ടപ്പെട്ട് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ നാലിരട്ടി എടുത്തും കണ്ട ഒരു 2 സെന്റോ 3 സെന്റോ വാങ്ങി കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയോ? കേൾക്കണില്ല. ചോദ്യം കഴിഞ്ഞെങ്കിൽ മൈക്ക് തരൂ. ചോദ്യം കഴിഞ്ഞെങ്കിൽ മൈക്ക് തരൂ. പെട്ടെന്ന് ചോദിക്കൂ, സമയമില്ല. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ബഹളം വെച്ചാൽ ഒന്നും കേൾക്കില്ല. ഒരാൾ ചോദിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് സിപിഎമ്മിന്റെ നേതാവിനോടാണ്. ഒരാള് ചോദിക്കട്ടെ. കേരളം കണ്ടതിൽ വെച്ച് ബഹളം വെക്കല്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത്രയും വലിയൊരു പദ്ധതി ഒരു പത്ത് മിനിറ്റ് കൂടിയേ ഉള്ളൂ. ബഹളം വെക്കല്ലേ പ്ലീസ്. നേതാവിനോടാണ്. കേരളം കണ്ട ഏറ്റവും വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് സാങ്കേതികമായ ഒരു പഠനം പോലും നടത്തിയിട്ടില്ല. സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെയാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു 2 ലക്ഷം കോടി ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ DPR പുറത്തുവിട്ടിരിക്കുന്നത്. ജപ്പാന് ചവറ്റുകൊട്ടയില് എറിഞ്ഞ ആ ട്രെയിനാണ് കേരളത്തിൽ ഓടിക്കാൻ പോകുന്നത്. മാത്രമല്ല, മെട്രോ നടപ്പിലാക്കിയ സമയത്ത് ഇത്തരത്തിൽ ചെലവ് കുറച്ചിട്ടും ലാഭം കൂടുതലും കാണിച്ചുകൊണ്ട് അനുമതി വാങ്ങിക്കൊണ്ടാണ് മെട്രോ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ചെലവ് കുറച്ചുകൊണ്ട് ലാഭം കൂട്ടിക്കൊണ്ടാണ് ഈ കേരളയിൽ പദ്ധതിക്ക് അനുമതി നേടാൻ വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്. ഹലോ, ബഹുമാനപ്പെട്ട ജയൻ സാറോടാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യം ഉള്ളൂ. നിങ്ങളിപ്പോ പറഞ്ഞു നാലര ഇരട്ടി പണം കൊടുക്കുന്നേ. നാലര ഇരട്ടി നിങ്ങൾ കൊടുക്കുകയോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയണ്ട. അത് ഇനി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം എന്റെ ഭൂമി പോകണമെന്നില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, ഈ 4.5 ഇരട്ടി പണം നിങ്ങൾ കൊടുക്കുമെന്ന് ഇതുപോലത്തെ സാധാരണക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഈ പൗരപ്രമുഖരെ വിളിച്ചു വരുത്തിയിട്ട് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലിരുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഈ ചേച്ചിക്കോ ഇവർക്കോ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല? പിന്നെ ഒരു ചോദ്യം കൂടി. ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോ 1,60,000,000 രൂപ ₹1,60,000,000 കേരളത്തിന്റെ കടം. ഇന്ന് അതിന്റെ ഇരട്ടി ആയിട്ടുണ്ട് കേരളത്തിന്റെ കടം. ആ 3,20,000 കോടി കടമായിട്ടുണ്ട്. ഈ കടം ഇത്രത്തോളം നിൽക്കുമ്പോ ഇനിയും ഇതുപോലെ 1,00,000 കോടിയുടെ ഒരു വികസനം വരുമ്പോ നിങ്ങൾ എവിടുന്ന് എടുത്തു കൊടുക്കും പൈസ? ആദ്യത്തെ ചോദ്യം പൗരപ്രമുഖരെ കണ്ടു എന്നുള്ളതാണ്. പൗരപ്രമുഖരെ കാണുന്നതോടെ മുഴുവൻ നാടുകളിലും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട്, MLA പങ്കെടുത്തുകൊണ്ട്, നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളോട് ഇത് പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മന്ത്രിമാരല്ലെങ്കിൽ പൗരപ്രമുഖരെ അടച്ചിട്ട ആളുകൾ മാത്രം ക്ഷണിച്ചു
വെച്ചുള്ള പരിപാടിയല്ല. എല്ലാ ജനങ്ങളോടും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് കേരളത്തിന് ഇഷ്ടം പോലെ കടമെടുക്കാൻ പറ്റൂല. ഇത് കേന്ദ്ര നിയമത്തിന് വിധേയമാണ് കേരളം. അപ്പൊ കൃത്യം ഒരു നിയമവിധേയമായ നടപടിക്രമത്തിലൂടെയാണ് കേരളം എല്ലാ കാലത്തും കടമെടുത്തിട്ടുള്ളത്, ഇനിയും എടുക്കുന്നത്. കടം എടുക്കാതെ ഒരു ഗവൺമെന്റിനും ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നടത്തേണ്ടി വരും. ആ വികസന പ്രവർത്തനങ്ങൾ പ്രതിവാദങ്ങളാണ് പരപ്പനങ്ങാടിയിൽ ഇതിനകം ഉയർന്നത്. പരപ്പനങ്ങാടിയിൽ ജനസഭ ഇന്നത്തേക്ക് പൂർത്തിയാവുകയാണ്.